തക്കാളി കണ്ടോ, രണ്ട് കുഞ്ഞു തക്കാളി. വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതി. പച്ചമുളക്, പിന്നെ രണ്ട് ഇഞ്ചി കണ്ടോ, അത്രയ്ക്ക് വലുതല്ല രണ്ട് ഇഞ്ചി. പിന്നെ നാല് ഉള്ളി അരിഞ്ഞത്, നാല് ചോന്നുള്ളി അരിഞ്ഞത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കൊടപ്പുളി. കുടംപുളി ഇടുമ്പോൾ ഒരു ചെറിയ കഷ്ണം പുളി ഇട്ടാൽ മതി. നമ്മൾ തക്കാളി ഇടുന്നതുകൊണ്ട് അതിൽ നിന്നുള്ള പുളിയും കൂടി ഉണ്ടാവും. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതാണ് വെണ്ടക്കായ സൂപ്പർ ടേസ്റ്റിലും വളരെ ഈസിയുമായി മീൻ കറി വയ്ക്കാൻ വേണ്ട സാധനങ്ങൾ. ആദ്യം നമുക്ക് വെണ്ടക്കായും സബോളയും തക്കാളിയും അരിഞ്ഞെടുക്കാം. പിന്നെ ഈ ഒരു മുറി നാളികേരം ചെരുകി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാം. വെണ്ടക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ, ഇതേമാതിരിയാണ് വെണ്ടക്കായ അരിഞ്ഞെടുക്കേണ്ടത്. നാളികേരത്തിന്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി മൊരിയണം. ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ വാടണം. വെണ്ടക്കായ മുക്കാ ഭാഗം വേവായിട്ടുണ്ട്, ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോളയും തക്കാളിയും ഇടാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും വേപ്പിലയും ഇടാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1 ടീസ്പൂൺ 1/2 ടേബിൾ ടീസ്പൂണാണ് കേട്ടോ അളവ്. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. വെണ്ടക്കായമൊക്കെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നന്നായി പിടിക്കണം. ഇതൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ കുടപ്പുളി 2-3 പീസാക്കിയിടാം. അപ്പോൾ വേഗം പുളി അതുമ്മന്ന് വരും. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. തിളക്കട്ടെ, നന്നായി തിളക്കട്ടെ കേട്ടോ. കറി നന്നായി തിളക്കുന്നുണ്ട്. ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ തിളക്കിനെ, എന്നാലാണ് വെണ്ടക്കായമ പുളിയൊക്കെ നന്നായി പിടിക്കുള്ളൂ. കറി തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാളികേരത്തിൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് 4 വശമൊന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളക്കണം കേട്ടോ. നമ്മൾ നാളികേരത്തിൽ വെള്ളം ഒഴിച്ചാണല്ലോ അടിച്ചത്, മിക്സിയിൽ അടിച്ചത്. അപ്പോൾ ഒത്തിരി വെള്ളമൊക്കെ അതിലുണ്ടാവും ഒന്നാം പാലായാലും. അപ്പോൾ നമ്മളത് ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്യാൻ നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവരും ഒന്ന് തിളച്ചിട്ടുണ്ട്. വെണ്ടക്കായ മീൻ കറി അങ്ങനെ റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഇത്. സൂപ്പർ ടേസ്റ്റും ആണ്. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഓക്കെ, ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.